റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിൻ്റെ വരവിനെ സംബന്ധിച്ച് വിവരിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. സ്വഹാബികളെ വിളിച്ചുകൂട്ടി സന്തോഷം പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാ എത്തിയിരിക്കുന്നു, നിങ്ങൾ ഒരുങ്ങുന്നില്ലേ. സ്വലവാത്തുൽ ഖംസു വൽ ജുമുഅതു ഇലൽ ജുമുഅ വറമദാനു ഇല റമദാൻ മുകഫ്ഫിറാത്തും മാ ബൈനഹുന്ന ഇദജ്തുനിബത്തിൽ കബായിർ. അസ്സലവാത്തുൽ ഖംസു, ഇത് അല്ലാഹുവിൻ്റെ വലിയൊരു റഹ്മത്താണ്, അഞ്ചു നേരത്തെ നിസ്കാരവും. വൽ ജുമുഅതു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയും. വറമദാനു ഇല റമദാൻ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെയും. മുകഫ്ഫിറാത്തുൻ മാ ബൈനഹുന്ന, അതിനിടയിൽ സംഭവിച്ചു പോകുന്ന ചെറിയ തെറ്റുകളെല്ലാം അല്ലാഹു പൊറുപ്പിച്ചു കളയും. റമദാനിനെ ആ നിലക്ക് സ്വീകരിക്കുന്നവർക്ക് കേട്ടോ, കുടുങ്ങിയിട്ട് നോമ്പൊൽക്കല്ല, അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുക, സന്തോഷത്തോടെ നോമ്പെടുക്കുക. അള്ളാഹുവിനോട് ചെയ്യാൻ പറഞ്ഞല്ലേ, ഞാനത് ചെയ്യാം. അങ്ങനെ ചെയ്താൽ ഒരു റമദാൻ മുതൽ അടുത്ത റമദാനിനുള്ളിൽ വന്നു പോയ തെറ്റുകൾ അള്ളാഹു മാപ്പ് ചെയ്തു. ചെറു ദോഷങ്ങൾ, വലിയ തെറ്റുകൾക്ക് എന്ത് ചെയ്യണം, തൗബ ചെയ്യണം, അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണം. ചെറുതൊക്കെ അള്ളാഹു ചാല, നമ്മളറിയാതെ പറഞ്ഞു പോയത്, എഴുതി പോയത്, അതൊക്കെ അള്ളാഹു ചാല മാപ്പ് ചെയ്ത് കളയും. മുകഫ്ഫിറാത്തുന്മ ബൈനഹുന്ന, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ. ചില റിവായത്തുകൾ വൽ ഉംറത്തു ഇലൽ ഉംറ, ഒരു ഉംറ കഴിഞ്ഞ് അടുത്ത ഉംറ വരെ. ഇദജ്തുനിബത്തിൽ കബായിർ, വൻദോഷങ്ങൾ ചെയ്യാതിരുന്നാൽ. വൻപാപങ്ങളിൽ പലിശ വന്നു, അക്കുലു മാലിൽ യതീം, യതീമിൻ്റെ മുതൽ ഭക്ഷിക്കുന്നത് വന്നു, മാരണം ചെയ്യുന്നത് വന്നു, സിഹർ വന്നു, വാലിദൈൻ മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കുന്നത് വന്നു. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. തെറ്റുകൾ, വലിയ വലിയ തെറ്റുകൾ സംഭവിക്കാതിരുത്. ആ തെറ്റ് സംഭവിച്ചു പോയെന്ന് വിചാരിക്കുക, അള്ളാഹുവിനോട് തൗബ ചെയ്യുക, അപ്പോൾ അതും ഓർക്കപ്പെടും. തൗബ ചെയ്താൽ അള്ളാഹു മാപ്പ് തരും. ഒരാൾ ചോദിച്ചു, നമ്മൾ തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ്റെ അമൽ അള്ളാഹു സ്വീകരിക്കൂല എന്നാണ്. അങ്ങനെ തന്നെ ഹദീസുണ്ട്, മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസാണത്. ഉനാസുൻ യൗമൽ ഖിയാമ ബി അഅമാലിൻ കജിബാലി തിഹാമത ബൈളാ യജ്അലുഹ അല്ലാഹു ഹബാഅൻ മൻസൂറ എന്ന് തുടങ്ങുന്ന ഒരു ഹദീസുണ്ട്. തിഹാമയിലെ മാമലകളോളം വരുന്ന അമലുകളും അത്രയ്ക്കും വരുന്ന അമലുകളുമായി വരുന്ന ആളുകൾ, അത് നിങ്ങളിൽപ്പെട്ടവർ തന്നെയാണ്, രാത്രി നിസ്കരിക്കുന്നവരുമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സൗബാൻ റളിയല്ലാഹുവിന് ചോദിച്ചൊരു ചോദ്യം, നബിയെ ജല്ലിഹിം ലന സിഫ്ഹും ലന അല്ലാ നകൂന മിൻഹും, അവരാരാ നബിയെ, ഒന്ന് തെളിയിച്ചു പറഞ്ഞു തരും നബിയെ, ഞങ്ങൾ അവരിൽ പെട്ടുപോകാതിരിക്കാനാണ്. അപ്പോൾ പറഞ്ഞു കൊടുത്തു, അവർ ഇദാ ഖലൂ ബി മഹാരിമില്ലാഹി ഇൻതഹകൂഹ, അവർ ഒരു തെറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ അവരത് ചെയ്തേക്കും. അങ്ങനത്തെ മൈൻഡിൽ നടക്കുന്ന ആളുകൾ, അവരിന് എത്ര വലിയ അമല് ചെയ്താലും അള്ളാഹു സ്വീകരിക്കൂല എന്നാണ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ഒരാൾ ചോദിച്ചു, അങ്ങനെ വരുമ്പോൾ റമദാൻ, റമദാൻ ലൈലത്തുൽ ഖദർ ഇതൊക്കെ ആവുമ്പോൾ പൊറുക്കൂലേ? പൊറുക്കപ്പെടും. നമ്മുടെ മനസ്സിൽ ആ ഒരു നിയ്യത്തുണ്ടായിട്ട് നമ്മൾ കബായിറുകൾ, വൻദോഷങ്ങൾ വന്നാൽ തൗബ ചെയ്യണം. പക്ഷെ അള്ളാഹുവിന് പുറത്തുകൊടുത്തൂടെ? പുറത്തു കൊടുക്കാം. ഇല്ല ഷിർക്ക്, ഷിർക്ക് അള്ളാഹു പുറത്തു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് തൗബ ചെയ്യൽ നിർബന്ധമാണ്. അങ്ങനെ അള്ളാഹു ഷിർക്ക് പുറത്തു കൊടുക്കുന്ന. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹദറത്തിൽ നമ്മൾ ശുദ്ധിയായി ഇരിക്കാനുള്ള ഒരവസരം അള്ളാഹു നൽകുകയാണ്.